തുമ്പ കിൻഫ്രയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു. രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. തീ അണയ്ക്കുന്നതിനിടെ ഒരു അഗ്നിശമന സേന അംഗം മരിച്ചു. ചാക്ക യൂണിറ്റിലെ ഫയർമാൻ രഞ്ജിത്താണ് മരിച്ചത്. വിവരങ്ങളുമായി അമൽനാഥ് ഉണ്ട്. അമൽ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയോടുകൂടി തന്നെ വളരെ ദുഃഖം നിറഞ്ഞ വാർത്ത തന്നെയായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. കിൻഫ്ര മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ആ ഒരു ബിൽഡിങ്ങിന് തീപിടുത്തമുണ്ടാവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരണമടയുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളിലേക്ക് പോകുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിനു പിന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് തീപിടുത്തത്തിനുണ്ടായ കാരണം എന്താണ് എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഇതിന് സമാനമായി തന്നെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കൊല്ലത്തും ഇതേപോലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ബിൽഡിങ്ങിനെ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തമ്മിൽ വലിയൊരു സാമ്യത ഉണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബ്ലീച്ചിങ് പൗഡറിൽ നിന്നുമാണ് തീ ഉണ്ടായത് എന്നാണ് ഇവിടെ ഇപ്പോൾ പ്രാഥമിക നിരീക്ഷണത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ മഴ, അതായത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലീച്ചിങ് പൗഡർ വളരെ പെട്ടെന്ന് ചൂടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിൽ നിന്നും വെള്ളം നനഞ്ഞ് ഇത് ചൂടായതാവാം എന്ന ഒരു കാരണത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇടിമിന്നലിന്റെ ഒക്കെ ഭാഗമായി ഇവയിൽ നിന്നും തീ പടർന്നിരിക്കാമെന്നും ഒരു നിരീക്ഷണമുണ്ട്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മറ്റൊരു നിരീക്ഷണം. അതായത് ഇതൊരു വലിയൊരു അട്ടിമറിയാണോ എന്നൊരു സംശയം വരെ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു രാസവസ്തുക്കൾക്കും ഒപ്പം തന്നെ സാനിറ്റൈസർ പോലുള്ള വസ്തുക്കൾക്കാണ് തീ പടർന്നത് എന്നാണ് ആദ്യം അധികാരികൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ നിരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം പുറത്തുവിട്ട ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഭാഗമായി മരുന്നുകൾ അടക്കം ഈ തീപിടുത്തത്തിൽ നശിച്ചിരുന്നു എന്നാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ അധികാരികൾ അത് നിഷേധിക്കുകയായിരുന്നു. മരുന്നുകൾ ഉണ്ടായിരുന്നില്ല, രാസവസ്തുക്കൾ മാത്രമേ ഈ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ അടക്കം പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ഇവർ അവരുടെ വാദം മാറ്റി പറയുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അതായത് ഈ ആവശ്യമില്ലാത്ത അനാവശ്യമായ മരുന്നുകൾ ഇവിടെ കൂട്ടിയിട്ടിരുന്നു, അവയ്ക്കും തീപിടിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പിന്നീട് പറഞ്ഞിരുന്നത്. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി മനസ്സിലാക്കിയത് ഇതിൽ 2014 ഈ മരുന്നുകളുടെ ഉപയോഗം നിർത്തിയ മരുന്നുകളായിരുന്നു ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഏകദേശം 9 കാലപ്പഴക്കമുള്ള മരുന്നുകളാണ് ഈ തീപിടുത്തത്തിൽ നശിച്ചിരുന്നത്. ഇതോടുകൂടിയാണ് ഇവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ MD കഴിഞ്ഞ കുറച്ചു നാളുകളായി മാത്രം അധികാരമേറ്റിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ അവിടെ കാലപ്പഴക്കമുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ മരുന്നുകൾ നശിപ്പിച്ചതാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംശയത്തിന് കൂടുതൽ ബലം നൽകുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ 1:30 ഒരു പൊട്ടിത്തെറി ശബ്ദത്തോടു കൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഈ ബ്ലീച്ചിങ് പൗഡറിൽ നിന്നും തീ പടർന്നതാണെങ്കിൽ അങ്ങനെ ഈ ഒരു സ്ഫോടന ശബ്ദം ഉണ്ടായി എന്നത് വലിയൊരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഫോറൻസിക് പരിശോധന അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും കിൻഫ്രയുടെ നേതൃത്വത്തിലും ഒക്കെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഒരു അട്ടിമറി ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കിൻഫ്ര MD അടക്കം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവർ മാധ്യമങ്ങളോട് അടക്കം പ്രതികരിച്ചിരുന്നു ഇവിടെ അട്ടിമറിയുടെ ഒരു സാധ്യതയുമില്ല, ഇത് ഈ രാസവസ്തുക്കളിൽ നിന്നും തീ പടർന്നതാണ് എന്ന വാദത്തിലാണ് ഇവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. എന്നാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷം അടക്കമുള്ളവർ ഇത് വലിയൊരു വിവാദമാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാക്കളും മറ്റ് പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് കൂടുതൽ സർക്കാരിനടക്കം കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എബി.
അമൽ, ഒപ്പം തന്നെ ഇത് ഈ കേസുമായി അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ അട്ടിമറ നടന്നിട്ടുണ്ട്. കാരണം മരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അഗ്നിക്കിരയായിട്ടുള്ള ഈ കെട്ടിടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണെങ്കിൽ പോലും അത്രയും മരുന്നുകൾ അവിടെ സംഭരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസം പോലും ആയിട്ടില്ല കൊല്ലത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇവിടെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിലൊരു അട്ടിമറി ഉണ്ട് എന്നുള്ളൊരു ആരോപണം വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ ഒരാൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടു, അല്ലെങ്കിൽ ഈ അപകടത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ ഫയർമാൻ്റെ തുടർന്നുള്ള അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൊതുദർശനം ഉൾപ്പെടെയുള്ള അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? എബി, ഏറ്റവും ദാരുണമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫയർമാന്റെ ഒരു മരണം തന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏകദേശം പുലർച്ചെ അല്ലെങ്കിൽ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ഒരു അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. അതായത് ഏകദേശം 1:30 അല്ലെങ്കിൽ 2 മണിയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ ഇദ്ദേഹം ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റിലെ അംഗമാണ് ഇദ്ദേഹം. ഇദ്ദേഹം അവിടെ എത്തിച്ചേരുകയും ഒരു ഭാഗത്തെ ഒരു ഷട്ടർ തകർക്കുവാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. ഈ ശ്രമത്തിനിടയിൽ ആ ഒരു ഭാഗത്തെ ഭിത്തിയിൽ നിന്നും കല്ലുകൾ ഇളകി വീഴുകയും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കാണ് ഈ കല്ലുകൾ ഇളകി വീണിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ അത് വളരെ പ്രയാസമേറിയ ഒരു ശ്രമം തന്നെയായിരുന്നു. കാരണം ഈ കല്ലുകൾക്കിടയിൽ നിന്ന് ഇദ്ദേഹത്തെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട ഒന്നായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. എന്നാൽ ഏകദേശം ഇന്ന് പുലർച്ചെ ഒരു 3:30-4 മണിയോടുകൂടി ഇദ്ദേഹം മരണപ്പെടുന്ന ഒരു വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയായിരുന്നു. കാരണം ഇന്നലെ 8:00 ഷിഫ്റ്റിൽ പ്രവേശിച്ച അദ്ദേഹം ഇന്ന് 8:00 ഷിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ഇതിൽ മറ്റുള്ളവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ ശവശരീരം കിംസ് ഹോസ്പിറ്റലിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിക്കേണ്ടത് ഇപ്പോൾ എബി പറഞ്ഞതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഈ കത്തിനശിച്ച ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മരുന്നുകൾ കണ്ടെത്തിയതാണ് ഇത് കൂടുതൽ ദുരൂഹമായി നിൽക്കാനുള്ള പ്രധാന കാരണം. അതായത് ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അധികൃതർ പറഞ്ഞിരുന്നത് രാസപദാർത്ഥങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മരുന്നുകൾ അടക്കം ഇതിന് തൊട്ട് മറുവശത്തുള്ള ഒരു വലിയ കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നായിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇവിടെ ഈ മരുന്നുകളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. കൂടുതൽ പരിശോധനയുടെ ഭാഗമായി ഈ മരുന്നുകളൊക്കെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞവയാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്, അതായത് 8 വർഷത്തിൽ അധികം പഴക്കമുള്ള ഈ മരുന്നുകൾ എന്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികളൊക്കെ ഉണ്ടോ എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇനി പുറത്തു വരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. അതെന്തൊക്കെയായിരിക്കും, ദുരൂഹതകളൊക്കെ അഴിയുമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ എല്ലാ ജനം ഉറ്റുനോക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എബി, തിരുവനന്തപുരത്തെ തീപിടുത്തത്തിൽ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ